നല്ലൊരു ദിവസമായിട്ട് നിനക്ക് എന്താ പറ്റിയത്? ചെറിയമ്മേ, ആരാ മരിച്ചത്? ആര് മരിച്ചാ നിനക്കെന്താ? ചിലപ്പോ ഒരുങ്ങാൻ നോക്കൂ. ഒരു സീക്രട്ട് കോൾ ഉണ്ടായിരുന്നു. മുരളിയുടെ മരണം ആത്മഹത്യയല്ല, കൊലപാതകമാണെന്ന്. പ്രൊട്ടക്ഷൻ കൊടുത്താൽ വിറ്റ്നസ് വന്ന് കൊലയാളിയെ കണ്ടെത്തരാന്ന്. മിസ്റ്റർ ഗൗതം ഇന്നലെ സ്പോട്ടിൽ തീർക്കേണ്ടതായിരുന്നു. എന്ത് വന്നാലും ഒരു കാരണവശാലും അവൻ സ്റ്റേഷനിൽ എത്തരുത്. എല്ലായിടും അരിച്ചു പറക്കി. അവന്മാര് മുങ്ങിയിരിക്കുക. ഒരു സാക്ഷിയെ തട്ടിയപ്പോ മറ്റൊരു സാക്ഷി. തിരിച്ച് അവന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ പോയി വിളിക്കാൻ പറ്റോ? എങ്കിലും അവൻ രക്ഷപ്പെടൂ. എന്തായാലും ഇന്നത്തെ മോതിരമാറ്റം ഒന്ന് കഴിഞ്ഞോട്ടെ. ഇതെന്ത് പറ്റി? വിരലം മുറിഞ്ഞതാ. ഇതൊന്നഴിച്ചേ. എന്തിനായി മോതിരം മറച്ച്? ഊരത് പറഞ്ഞു കേട്ടില്ലേ? ഇല്ല അഹങ്കാരി, ഊരില്ലേ ഊരലി മോതിരം. ഊരലി മോതിരം. ഹലോ, ഈ യുദ്ധത്തിൽ നീ തോൽക്കും, ഭരതൻ ജയിച്ചിരിക്കും. അന്ന് എന്നെ ക്ഷണിച്ചു വരുത്തി അപമാനിച്ചു. ഇന്ന് ക്ഷണിക്കപ്പെട്ടവരുടെ മുന്നിൽ വെച്ച് താൻ അപമാനിതനാവും. ഇപ്പോ ഈ നാട് മുഴുവൻ ഒരു മംഗളകർമ്മത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് നിൽക്ക്. ഇനി അഹങ്കാരം കളഞ്ഞ് ആ ടി വി ഓൺ ചെയ്തേ. നിശ്ചയിച്ച ദിവസം തന്നെ വീടിന്റെ മുറ്റത്ത് പന്തുയരണം. ഹരീന്ദ്രന്റെ കൈ കൊണ്ട് തന്നെ നിന്റെ കഴുത്തിൽ താലി കെട്ടിക്കേ. അതുവരെങ്കിലും നീ ജീവനോടെ വേണം. ഈ വാതിൽപ്പടി നീ തണ്ടാണ്ടല്ല. രക്തബന്ധത്തിന് ഞാൻ നോക്കില്ല. ഒന്ന് കുഴിച്ചു മൂടി ഞാൻ. ഭൂമിക വീട്ടു വരുന്നില്ല. എം എൽ എ ആൾക്കാര് ഗൗതമിനെ തേടി നടക്ക. ായ സ്ഥിതിക്ക് ആലോചിച്ചിട്ട് ഇനി രക്ഷപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. കൂട്ടാത്മഹത്യ അല്ല, രണ്ടുപേരുടെയും വിവാഹം. വിവാഹോ? അതെ, ഈ നാട്ടിൽ വെച്ച് എത്രയും പെട്ടെന്ന് നമുക്കത് നടത്തണം. ഒപ്പം 16 അടിയന്തരവും. എന്ത് വിഡ്ഢിത്തോണ? നീ പറയുന്നത് പ്രോട്ടോകോൾ അനുസരിച്ച് ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതി. നിനക്ക് പെണ്ണിനെ വേണമല്ലോ. എങ്കിൽ ശക്തി കൊണ്ടല്ല, ബുദ്ധി കൊണ്ടേ നമുക്ക് അവളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റൂ. കേട്ടിട്ടില്ലേ, നായാട്ട് നായ്ക്കൾ തമ്മിൽ അടിച്ചപ്പോൾ നരി കാട് കയറി. നരി കാട് കയറിയ? അതെ, ഇത് ലീഡർ പഠിപ്പിച്ച ഒരു രാഷ്ട്രീയ കുതന്ത്രം. ഈ വിവാഹം ഇവിടെ വെച്ച് തന്നെ നടത്തണമെന്നുള്ളത് ഞങ്ങളുടെ ഒരു വാശിയ. തീരുമാനം കൊള്ളാം. അത് ഈ ഭരതന്റെയും കൂടെ ഒരു അഭിമാനത്തിന്റെ പ്രശ്നമാണ്. സാർ പറയുന്ന സ്ഥലത്ത്, സാർ പറയുന്ന മുഹൂർത്തത്തിൽ രണ്ടുപേരെയും ഞങ്ങൾ കൊണ്ടുവരാം. വാക്കാ. സാർ എങ്ങനെയെങ്കിലും ഈ വിവാഹം ഒന്ന് നടത്തി തരണം. കോറോത്ത് രാഘവന്റെ കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് കൃത്യം 11 മണിക്ക് ദേവീക്ഷേത്രത്തിൽ വെച്ച് നടന്നിരിക്കും. ആ ഭരതന്റെ നേതൃത്വത്തിൽ നമ്മുടെ ഭൂമിയ മോളുടെ വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ നടക്കുക അങ്ങ് പാറമേക്കാവിൽ. വിവാഹമോ? ഭൂമിക അവളെ ചതിച്ചു. കൊള്ളാം.
ഞങ്ങളൊക്കെ മണ്ടന്മാരാക്കി ഓരോത്ത തറവാട്ടിലെ സീമന്തപുത്രി ഇത്ര വിദഗ്ധമായി രക്ഷപ്പെടണെങ്കിൽ എവിടെയാണ്? അവൾ പോയി, ഞാൻ അവള് പറഞ്ഞു വെച്ചു ജീവിക്കാനായിട്ട്. അവൾക്ക് ഇഷ്ടം ഗൗതമിനെയാട്ടേ. ഞങ്ങൾക്ക് ഇഷ്ടം ഹരീന്ദ്രനാ, അവനോടൊപ്പം അവള് ജീവിക്കൂ. ക്ഷേത്രത്തിലെ താലികെട്ടല്ലേ നടക്ക മോളുടെ ശവറക്ക. ഗൗതമം പുറത്ത് നിപ്പുണ്ട്, വേഗം രക്ഷപ്പെട്ടു. നിൽക്കവിടെ, മുടിപ്പിക്കാൻ പറഞ്ഞവളെ എന്റെ ശവത്തി ചവിട്ടിയാലാ നീ പടിയിറങ്ങില്ല. മടി എന്താ ഇത്? അമ്മയുടെ നേരെയാണോ കയ്യൂക്ക്? വിട്ടരുത് അമ്മ. പോരും പകയൂട്ടി മക്കളെ വളർത്തിയെന്നല്ലാതെ മനുഷ്യബന്ധത്തിന് വിലയേറിയ നിങ്ങൾക്ക്. നഷ്ടപ്പെട്ടവളാ ഞാൻ. എന്റെ മോൾക്ക് വേണ്ടി കൊല്ലാനും ഞാൻ മടിക്കില്ല. എന്റെ മോൾ പോയി സന്തോഷമായിട്ട് ജീവിക്കേ. ഓ മോളെ, ഭരതനും രാഘവനും ഇത് നമ്മളുടെ ഒരു കളിയാണെന്ന് അറിയുന്നതിന് മുമ്പ് അവരെയും കൂട്ട് നമ്മൾ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയിരിക്കണം. അതെ അതെ, ഇല്ലെങ്കിൽ താലി കെട്ടിന് പകരം തലവട്ടായിരിക്കും നടക്കുന്നുണ്ടായിരുന്ന. ഇനിയുള്ള ഓരോ നിമിഷവും അപകടം നിറഞ്ഞതായിരിക്കും. അവരിങ്ങ് എത്താന്ന് പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ. വാ പോയി നോക്കാം. വടാ വരാ, പ്രതികാരം ചെയ്യുന്നെങ്കിൽ അതിനൊരു ആണത്തം വേണം. നമ്മ തമ്മിലുള്ള കണക്ക് ഇവിടെ വെച്ച് തീർക്കും. ഈ വിവാഹം നടത്തുമല്ലേ, എവിടെയാ പെണ്ണ്? ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഈ വിവാഹം ഇവിടെ വെച്ച് നടന്നിരിക്കും. അത് ഭരതന്റെ ശപഥമാ. നീ ജീവനോടെ ഇല്ലെങ്കിലോ? അവള് ചതിച്ചു, എല്ലാവരെയും കബളിപ്പിച്ച് അവള് പോയി. അത് അവന്മാരല്ലേ? Oh!